ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഉപ്പ് പിന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എന്നിവ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ബട്ടർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1-2 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത മുട്ട ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ 3 മുട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ടിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് റെഡ് കളറ് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കേക്ക് ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കേക്ക് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വയ്ക്കണം ഇപ്പോൾ മുഴുവൻ ബാറ്ററും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം പ്രീഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചു കൊടുക്കാം 30 മുതൽ 35 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അടുത്തായിട്ട് നമുക്ക് കേക്കിനുള്ള ഐസിങ് റെഡിയാക്കിയെടുക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം വിപ്പ് ക്രീം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 50 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട് ചീസ് ഇപ്പോൾ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിന് നല്ല മധുരമുള്ളതാണ് അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് 2-3 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ക്രീം ചീസും വിപ്പ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഹാൻഡ് മിക്സർ കൊണ്ട് വളരെ ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം
ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് പുറത്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ കേക്ക് മൂന്ന് ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് കേക്ക് ട്രേയിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി കേക്കൊന്ന് വെറ്റാക്കി കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് വെറ്റാക്കി കൊടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് വെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മൂന്ന് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം ഇട്ട് കൊടുത്ത് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ള ക്രീം വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ കേക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള കേക്ക് ക്രംസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിലുള്ള ഡെക്കറേഷൻ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി സ്പെഷ്യൽ കേക്കാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് കൊടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കേക്ക് ക്രംസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന കേക്ക് ക്രംസും കൂടെ സൈഡിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെഡ് വെൽവെറ്റ് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇനി നമുക്ക് വേറെ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.